ഗുഡ് ഈവനിങ് ഓൺ ആൻ ഓൾ ഗുഡ് ഈവനിംഗ്. എല്ലാവർക്കും ലെറ്റു സ്മൈലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഈയൊരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിന് പിന്നിലെ സഹപ്രവർത്തകരായിട്ടുള്ള അബ്ദുറഹ്മാൻ എറോളിനും ഇർഫാദ് മായ്പാടിക്കും, അതുപോലെ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി സാന്ദർഭികമായിട്ട് ഞാൻ എടുക്കുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടി ഇതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ അധ്യാപകരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതിലും. അതേപോലെ തന്നെ ഇതിന് ഇപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റി ഒക്കെ ഇപ്പൊ ചെയ്തു തരുന്ന അബ്ദുറഹ്മാൻ ആയാലും പിന്നെ സാറായാലും ഇർഫാദ് മായ്പാടി സാറായിക്കഴിഞ്ഞാലും ചിലപ്പോ ഇവരൊക്കെ ഒരു സയൻസ് സ്ട്രീമിൽ വന്നിട്ട് നിൽക്കുന്നതും അതിന്റെ അവസരങ്ങളൊക്കെ ഒരുപാട് അറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഹ്യൂമാനിറ്റീസിനെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ ഇങ്ങനെയൊരു ക്ലാസ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് നൽകുന്നത്. ഇതില് ഒരു ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഇവിടെ പഠിച്ചു വന്ന ഒരാളെന്ന നിലയിൽ അത് അനുഭവിക്കുകയും അത് അതേപോലെ തന്നെ കുട്ടികൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എത്രത്തോളം കുട്ടികൾ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോ അത് ഒന്ന് തിരുത്തി കൊടുക്കേണ്ടത് നമ്മൾ അധ്യാപകരുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോ ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഏതൊരു ബേസിക്കലായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും, പിന്നെ ഒരു സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നായാലും പേരൻസിന്റെ ഭാഗത്തു നിന്നായാലും ഒരു ചോദിക്കുന്നതായിരിക്കും, സാറേ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി പറ്റിയ കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റിയ ഒരു കോഴ്സ് ഏതാണെന്നായിരിക്കും നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ലോകത്ത് ആവശ്യമില്ലാത്ത ഒരു കോഴ്സ് ഇല്ല. നമ്മൾ ഏത് മേഖലയിലാണോ നമ്മുടെ കഴിവുള്ളത് ആ കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏതൊരു അധ്യാപകന് ആ സമയത്ത് പറയുക. അല്ലാതെ ഇന്നാലിന്ന് കോഴ്സ് എടുത്തത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് മേഖലയിലാകുമ്പോൾ കഴിവുള്ള അതില് ഏറ്റവും അഡ്വാൻസ്ഡ് ആവാൻ പറ്റുമോ എന്നാലും ഒന്നും പഠിക്കാനില്ല, ഒരു സംശയമില്ല. നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റും, നമുക്ക് ആ മേഖലയിൽ നല്ല രീതിയിൽ പരിപോഷ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പറ്റുമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകൾ അവിടുത്തെ കുട്ടികള് പ്രശ്നം അവരുടെ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ വരുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ആരാണ് ഹ്യൂമാനിറ്റീസിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എസ് എസ് സി കഴിഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആവറേജ് കുട്ടി എന്ന നിലക്ക് അത്യാവശ്യം എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ട്, സയൻസ് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളൊരു ധാരണ ഉണ്ട്. കാരണം അതിലാണ് കൂടുതൽ അവസരങ്ങൾ ഉള്ളത് എന്നുള്ളൊരു എവിടെ നിന്നൊക്കെയുള്ള മെസ്സേജുകൾ എന്റെ മനസ്സുകളിലുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട്. അപ്പൊ ഇതില് ഈ സയൻസ് സ്ട്രീമിൽ തന്നെ തുടരാണെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ പോകണം എന്നുള്ളൊരു ധാരണയില്ല. അപ്പൊ ഇപ്പോ ഇപ്പോഴും ഏകജാലക സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പൊ കുട്ടികൾ അപ്ലൈ ചെയ്യും, അതേപോലെ തന്നെ ഞാനും അപ്ലൈ ചെയ്തു. അപ്പോ പ്രധാനപ്പെട്ട സ്കൂളുകളൊക്കെ കൊടുത്തു. അപ്പോ അതിലുള്ള ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തത്, ആദ്യത്തെ ഓപ്ഷൻ സയൻസ് കൊടുത്തു, രണ്ടാമത്തെ ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് കൊടുത്തു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളാണ് കൊടുത്തത്. ആദ്യത്തെ സയൻസ് ആയിരുന്നു, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലാണ് എനിക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടുന്നത്. പക്ഷെങ്കിൽ ഈ ഇതിവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താ, നമ്മൾക്ക് കിട്ടിയ ഓപ്ഷൻ പിന്നീട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ അതിന് മുകളിലുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടണം, ഇല്ലെങ്കിൽ നിലവിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോട് താഴോട്ടുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിലോ കൊമേഴ്സ് വേണമെങ്കിലോ താഴെ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോ
ഞാനതില് ജോയിൻ ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു നോക്കുമ്പോ, ഇത് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴ് നമുക്ക് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് ധാരണകളില്ല, അതിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ധാരണകളില്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ഗോള് പല സമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോ ഈ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ പോയപ്പം എനിക്ക് വല്ലാത്തൊരവസ്ഥ. ഇത് എന്താണ്, ആദ്യം വന്നപ്പോ നമുക്ക് ചരിത്രമാണ് എടുക്കുന്നത്, അതില് ഇങ്ങനെ പല ഭാഗങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്തപ്പാ ഇതിങ്ങനെ പഠിപ്പിക്കുന്നത്, അപ്പൊ ഇതൊക്കെ പഠിച്ച് വല്ലാത്തൊരു ആകാംക്ഷ ഉള്ളിലുണ്ടാണ്. അപ്പൊ ഇതേപോലെ അല്ല ഹ്യൂമാനിറ്റീസ്, അതിന് ധാരണ ഇല്ലാതെ ആരെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടാവും. അപ്പോ ഇതില് ഹ്യൂമാനിറ്റീസിൽ വന്നു ചേരുന്നത് മിക്കവാറും നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട്, ഒന്ന് എസ്കേപ്പ് ഫ്രം സ്റ്റഡി, നമ്മുടെ പഠനത്തിൽ നിന്ന് മാറി നിൽക്കുക, അതിന് ഏറ്റവും പറ്റിയ കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പലർക്കും ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം ഫിയർ ഓഫ് മാത്സ് ആൻഡ് സയൻസ്. ഈ സയൻസിനോടും അതേപോലെ മാത്തമാറ്റിക്സിനോടുള്ള ഒരു ഭയാതി, നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും പഠിക്കാനില്ല, പിന്നെ അതുകൊണ്ട് ഫ്രീ ആണ്, നമുക്ക് വെറുതെ നടന്ന് വെറുതെ ഇരുന്ന് കൊടുത്താലും നമുക്ക് ആ കോഴ്സിൽ ജയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ആൾക്കാർ ഹ്യൂമാനിറ്റീസ് എടുക്കും. പിന്നെ മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് സ്റ്റഡി, എന്തായാലും എന്തെങ്കിലും പ്ലസ് ടുളോ പഠിക്കണം. ചിലപ്പോൾ മിക്കവാറും പെൺകുട്ടികളായിരിക്കും അങ്ങനെ ചെയ്യുക, എന്തായാലും പ്ലസ് ടു വരെ പഠിക്കണം, അത് കഴിഞ്ഞാൽ എന്തായാലും കല്യാണം കഴിഞ്ഞു വിടും, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. അങ്ങനെ ഒരു ഭാഗം ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് സ്റ്റഡി എന്നുള്ള നിലയിൽ അവർ പോകും. പിന്നെ എന്താണ്, ആറ്റിറ്റ്യൂഡ് ഓഫ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്തെങ്കിലും കുറെ ഓപ്ഷൻ കൊടുത്തു, പലപ്പോഴും ചെയ്യുന്ന ഒരു ധാരണ ഇല്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ ഏകജാലത്തിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കും. അപ്പൊ അതിൽ ഏത് കിട്ടി അതിലേക്ക് പോയി. ചിലപ്പോ എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പോ ഞാൻ തിരഞ്ഞെടുത്ത പോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂള് തിരഞ്ഞെടുക്കുന്നു, അതിൽ കോച്ചിനെ പറ്റി വലിയ ധാരണയില്ല, നമുക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൊടുക്കും. അങ്ങനെയൊന്നും സംഭവിക്കാം. ചിലപ്പോ ഇത് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കാം സംഭവിക്കാം, അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾക്കായിരിക്കും സംഭവിക്കാം. ഇതിന് രണ്ടിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഒരു വിഭാഗം ഉണ്ടെന്ന് വെച്ചാല് അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയ പെർസെന്റേജ് ആൾക്കാരെ ഉണ്ടാവുന്നത് ഹ്യൂമാനിറ്റീസിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് എന്നാലെന്ന വിഷയമാണ്. അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, അതിലൂടെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു വിഭാഗം, അതാണ് ഈ ഹ്യൂമാനിറ്റീസ് ലവേഴ്സ് എന്ന് പറയുന്നുള്ളത്. ഇതില് ഇപ്പൊ നമ്മള് ഈ അഞ്ച് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു കാറ്റഗറി മാത്രമേ ഫോക്കസ്ഡ് ആയിട്ട് ചിലപ്പോൾ പോകുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് മതിയാകും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രിക്ക് എടുക്കും, ചിലപ്പോൾ ഡിഗ്രിയിൽ ഒരു പ്ലാൻ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കും. അപ്പൊ ഇതില് സാധ്യത ഉള്ളത് നമ്മൾ കാണുന്ന ഈ ഹ്യൂമാനിറ്റീസ് ലവേഴ്സ് അവർ മനസ്സിലാക്കിയിട്ട് വന്നവരാണ്. അവർക്ക് മാത്രമേ ചിലപ്പോൾ ഗൈഡൻസ് കിട്ടിയിട്ട് അധ്യാപകർ ചിലപ്പോൾ മാറ്റിയെടുക്കാം, അങ്ങനെ വളർന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്ക് കടന്നു വരുന്നത്. പിന്നെ എന്തുകൊണ്ടാ ഒരുപാട് അവസരങ്ങളുണ്ട്, അവസരം അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ട് ഈ ഹ്യൂമാനിറ്റീസ് ഇത്രയധികം നെഗ്ലക്ട് ചെയ്യപ്പെട്ടു? ഒന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് അവയർനെസ് ആണ്. ഈ ഹ്യൂമാനിറ്റീസ് എന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ആയി പോകുമോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള തോന്നലുകൾ, മിഥ്യാധാരണകൾ, അതേപോലെ സോഷ്യൽ നെഗ്ലിജൻസ്. അപ്പോ പൊതുവെ ഇപ്പോ ഒരു വിദ്യാർത്ഥി നല്ല പഠിക്കുന്ന ഒരാളാണ്, ഒരു കുട്ടിയാണ് എന്ന നിലക്ക്, അല്ലെങ്കിൽ അധ്യാപകർക്ക് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണെന്ന നിലക്ക്, SLC കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഒടുവില് കളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചല്ലേ? ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, എന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്ത് കളിക്കാൻ വേണ്ടിട്ട് തന്നെ തീരുമാനിച്ചല്ലേ, ഇങ്ങനെ പോയാൽ മതി എന്നുള്ള കുറെ കമന്റ്സ് ഉണ്ടാവും, സോഷ്യൽ നെഗ്ലിജൻസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, അവർക്ക് ചിലപ്പോ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും, സയൻസ് പഠിച്ചാലേ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ എന്നുള്ള മിഥ്യാധാരണകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ അവരുടെ കുട്ടികൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അനുസരിച്ച് അവര് അയക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കണ്ടെന്ന് പറയും. ചിലപ്പോ ആ കുട്ടി സോഷ്യൽ സയൻസിൽ നല്ല താല്പര്യമുള്ള ആളായിരിക്കും, അവർ പറയും സോഷ്യൽ സയൻസ് എടുത്തിട്ട് എന്താവാനാന്ന്, ഒന്ന് അത് എടുക്കണ്ടെന്നുള്ളൊരു എന്നുള്ള കമന്റ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്ക. അത് തന്നെയാണ് ഒരു സംഭവിക്കുന്നത്, ഫിയർ ഓൺ ഫ്യൂച്ചർ, അവരുടെ ഭാവിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ആശങ്കകൾ, നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും. ഇവിടെ നമ്മൾ ബേസിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വിദ്യാഭ്യസിക്കുന്നത് എന്ന് പറയുന്നുള്ളത് കുറെ നമ്മൾ സമ്പാദിക്കാനോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. നമ്മൾ
നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ നേട്ടം നമ്മൾ വിദ്യാഭ്യസിച്ചിട്ട് നമുക്കുള്ളതെന്ന് നേട്ടം എന്ന് പറയുന്നത് നമ്മളൊരു നല്ല മനുഷ്യനാവാൻ വേണ്ടി പറ്റുമോ? അതാണ് വിദ്യാഭ്യാസത്തിലുള്ള ഏറ്റവും വലിയ നേട്ടം. നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാല് അവൻ ജീവിതത്തിൽ എല്ലായിടത്തും വിജയിച്ചു, അവരെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയിച്ചു. ഇനിയിപ്പോ എന്തെടുത്തു കഴിഞ്ഞാലും ജീവിതത്തില് പരാജയപ്പെടുന്നതാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് എന്താണ് ഗുണമുള്ളത്? ഇപ്പൊ ടീച്ചിങ് മേഖലയിലേക്ക് തിരിയുന്നവർക്കറിയാം, നമുക്ക് ഒരുപാട് അവരൊരുപാട് തിയറീസുകൾ പഠിക്കുന്നുണ്ട്. എന്താ ജീവി എന്താണ് നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം, ഒരു മീനിങ് ഫുൾ ലൈഫ് എന്താണ്, അത് ജീവിതത്തിൽ എല്ലാ മേഖലകളും എന്താണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാട്ടാളൻ, നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്, ഒരു കാട്ടാളനിൽ നിന്നും ശരിയായ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും വിദ്യ എന്തില്ല, പരാജയപ്പെടില്ല. പക്ഷെ ആ കുട്ടിയുടെ താല്പര്യം ആയിരിക്കണം, ആ കുട്ടിക്ക് ആ മേഖലയിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാണ്, അല്ലാണ്ട് നമ്മുടെ ഫോഴ്സിനനുസരിച്ചല്ല അവരെ നമ്മൾ കയറ്റിവിടേണ്ടത്. അതേപോലെ ഓവർ കോൺസെൻട്രേഷൻ ടു സയൻസ്. സയൻസ് എന്നുള്ളത് ഒരു എന്തോ ഒന്ന് അവിടെ സ്റ്റോറിയിൽ വെച്ചാണ്, സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നല് അവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അതൊരു വലിയ വിഷയമാണ്. അതേപോലെ തന്നെ കോമ്പിറ്റൻസി ഓഫ് സയൻസ് ആൻഡ് കോമേഴ്സ്. ഇൻ കേസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പരിഗണനയെങ്കിലും ഈ സയൻസ് പഠിക്കുന്നവരും കോമേഴ്സ് പഠിക്കുന്നവർക്കാണ് കൂടുതൽ അവസരങ്ങൾ ഉള്ളത്. അതുകൊണ്ട് എന്റെ കുട്ടി അവിടെ വെറുതെ ആയിപ്പോവും എന്നുള്ളൊരു തോന്നല് അങ്ങനെ എന്ത് ചെയ്യും, അവരെ ഒന്നെങ്കിൽ സയൻസിലേക്ക് എടുക്കും. ഇനിയിപ്പോ സയൻസിൽ വലിയ കഴിവില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ നീ എന്ത് ചെയ്യും, ഒന്നും പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് കൊമേഴ്സ് എടുക്ക്, നീ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ജീവിതം തുറക്കരുത് എന്നുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് പറയുന്നത്. പലപ്പോഴും ചിലപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ ചിലപ്പോൾ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടാവും. കാരണം സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ ചിലപ്പോൾ ആ രീതിയില്ല, ആ ഹ്യൂമാനിറ്റീസ് കുട്ടികൾ അവരെന്ത് ചെയ്യും, ഈ കച്ചരാക്കാൻ വേണ്ടിട്ട് തന്നെ വരുന്ന ആൾക്കാരാണ്, അവർ കൊണ്ട് അവർ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അവർ കളിച്ച് നടത്തട്ടെ എന്നുള്ളൊരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്, പലപ്പോഴും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും നമുക്ക് പല സ്കൂളുകളിൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇർറെലവന്റ് ഫോഴ്സ് ഓൺ എഞ്ചിനീയറിംഗ് ആൻഡ് MBBS. ഇവിടെ ഞാൻ MBBS എന്ന് പ്രത്യേകം കൊടുക്കണം, മെഡിക്കൽ ഫീൽഡ് പോലും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ എന്ത് MBBS ഡോക്ടർ ആവണം എന്ന നിലക്കും അതേപോലെ ഒരു എഞ്ചിനീയർ ആണെന്ന നിലക്ക് ഈ ഫീൽഡിലേക്ക് സയൻസിനെ കുട്ടികളെ കൊണ്ട് എടുക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥ. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരുപാട് വാർത്തകളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസുകൾ കൂട്ടി. എന്തുകൊണ്ടാണ് നമുക്ക് അവരുടെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു റെലവൻസ് ഇല്ല, ഒരു റെലവൻസ് ഇല്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, ഒരുപാട് എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഡോക്ടർ MBBS എടുത്തു, നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, പിന്നെ MBBS കോഴ്സ് കൊണ്ട് എന്താ കാര്യമുള്ളത്? ഇതിന് പലപ്പോഴും കാരണമാകുന്നത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും. അവര് ഇന്നാലിന്ന കാര്യം എടുക്കണം എന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് എടുപ്പിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാരില്ലേ, MBBS കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റും. അവരവസ്ഥയുണ്ട്, അത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സ്വന്തം താല്പര്യത്തിന് അല്ലാതെ ബാക്കിയുള്ളവരുടെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഏറ്റവും കൂടുതല് നമുക്ക് ഓപ്ഷൻ കിട്ടുന്ന ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. ഇപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹയർ സെക്കൻഡറി ഏകജാലകത്തിൽ ഏകദേശം ഒരു 35-40 ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതില് നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് ഈ ഒരു വിഷയം എവിടെ നിന്ന് തുടങ്ങി എവിടെ നിർത്തണം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ വിഭാഗത്തിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീം പഠിക്കുന്ന കുട്ടികള് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ അറിയുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഒരു അത്രത്തോളം ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാം പരമാവധി ചുരുക്കിക്കൊണ്ട് ഞാൻ പറയാം. അതിനുശേഷം ഒരു അവസാന 15 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഈ ഹ്യൂമാനിറ്റീസ് സ്ട്രീമില് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വിഷയങ്ങളാണ് ഈ എക്കണോമിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി ഉണ്ടാവാം, ജിയോഗ്രാഫി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഫിലോസഫി, ഹ്യൂമൻ റൈറ്റ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹോം സയൻസ്, ലീഗൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, എന്റർപ്രണർഷിപ്പ്,
ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫാഷൻ സ്റ്റഡീസ്, ഫൈനാൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ പേര് തന്നെ അതെന്താണ് പഠിപ്പിക്കുന്നത്, ഏത് മേഖലയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്ന വിഷയമായിരിക്കും. ഇപ്പൊ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ മേഖലയെ കുറിച്ച് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഹിസ്റ്ററി, ചരിത്രം, സൈക്കോളജി, മനഃശാസ്ത്രം, അതേപോലെ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ മാമസ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, സോഷ്യോളജി, സാമൂഹികപരമായിട്ടുള്ള, ഫിലോസഫി, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹോം സയൻസ്. ഹോം സയൻസ് എന്ന് പറയുമ്പോൾ നഴ്സിംഗും അത് ഇപ്പൊ എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ആ കാര്യങ്ങൾ നമുക്ക് വരുന്ന ഓരോ സ്ലൈഡിലായി നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ ലീഗൽ സ്റ്റഡീസ്, നിയമപരമായിട്ടുള്ളത്, മീഡിയ, മാധ്യമം, ഇപ്പൊ നമുക്കറിയാം പത്രമാധ്യമങ്ങളായാലും ഡിജിറ്റൽ മീഡിയാസ് ആയി കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് നമുക്ക് ഹ്യൂമാനിറ്റീസിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോ ഇത് കേവലം സാമൂഹ്യ ശാസ്ത്രമാണ്, വെറും എന്താ പറയാ, പെർട്ടിക്കുലർ നമ്മൾ പത്താം ക്ലാസ്സിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെയാണ് എന്നുള്ള ധാരണകള്, മിഥ്യാധാരണകള് ചിലര് പുലർത്തുന്നുണ്ട്. അതുപോലെ ഫാഷൻ സ്റ്റഡീസ്, ഫൈനാൻസ്, കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫൈനാൻസിലൂടെ വരുന്നത്. അപ്പോ ഇനിയിപ്പോ ഇത്രയും കോഴ്സുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ കോഴ്സുകൾ നമുക്കിപ്പോ MBBS എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് സേവനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും എന്ന് പറയാം. എന്നാൽ എന്താ ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ച് എന്താക്കണം? അപ്പൊ അതില് ഹ്യൂമാനിറ്റീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് ബ്രോഡ് എഡ്യൂക്കേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു മൈന്യൂട്ടായിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്നത്, ഇതൊരു ബ്രോഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോ ഇപ്പൊ ഒരു കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്ലസ് ടുവിൽ എടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നത് ഒരു ലാംഗ്വേജ് പേപ്പർ അറബി, പിന്നെ ഇംഗ്ലീഷ് മെയിൻ പേപ്പർ, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ വർക്ക്. അപ്പോ ഇങ്ങനെയുള്ള കോമ്പി, അതിൽ നമ്മള് ഒരു നമ്മൾ പ്രത്യേകിച്ച് അവിടെ നമ്മൾ ഊന്നി പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ധാരണകളും ഹ്യൂമാനിറ്റീസ് കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നു. അണ്ടർസ്റ്റാൻഡിങ് ന്യൂൻസ് ഓഫ് എ സൊസൈറ്റി, എന്താണ് നമ്മുടെ സൊസൈറ്റി നടക്കുന്നത്, അവിടെ എങ്ങനെയാണ് പെരുമാറ്റങ്ങൾ നടത്തേണ്ടത് എന്നുള്ളൊരു നല്ലൊരു ധാരണ നമുക്ക് ഇതിലൂടെ കിട്ടുന്നു. അതേപോലെ തന്നെ റിസർച്ച്, നമ്മുടെ ഈ കാലത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ മേഖലയിലും അതിനൂതനമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കോവിഡ് പ്രശ്നം വന്നപ്പോ അവിടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എബിലിറ്റി ടു റിസർച്ച്, ആ റിസർച്ചിനുള്ള ഒരു നല്ല കഴിവ് നമുക്ക് ഹ്യൂമാനിറ്റീസിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, നമുക്ക് ഈ ഹ്യൂമാനിറ്റീസ് മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താ അറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല സന്തോഷം ഉണ്ടാക്കുക, മനുഷ്യരെ നല്ല സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഹ്യൂമാനിറ്റീസ് പുലർത്തുന്നത്. ഇത് നിങ്ങൾക്ക് ഓരോ സ്കൂളിലും നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു സയൻസ് പഠിക്കുന്ന കുട്ടിയും കോമേഴ്സ് പഠിക്കുന്ന കുട്ടിയും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഏറ്റവും സന്തോഷമായിട്ട് നല്ല നിലയിൽ ആ സ്കൂളിലൊക്കെ സ്കൂളിൽ ജീവിച്ചു പോകുന്ന വിദ്യാർത്ഥി എന്ന് നമുക്കൊരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയെ അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവർ അത്രത്തോളം സന്തോഷത്തിലാണ്, കാരണം ടീച്ചേഴ്സും അവർക്ക് എന്തെയാണ് ഈ സബ്ജക്റ്റിൽ നിനക്ക് കിട്ടുന്ന മാർക്ക് മാത്രമാണ് നിന്റെ ജീവിതം വിജയം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല അവര്. നിനക്ക് സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റുമോ, നിനക്ക് നിന്റെ കാലിബർ പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമോ, എനിക്ക് എന്നാ നിനക്ക് ജയിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള മെസ്സേജാണ് ഈ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലൂടെ കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ക്യാമ്പസുകളിൽ ജീവിക്കുന്നവരാണ്, അവർ ഏറ്റവും സന്തുഷ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലുള്ള പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എപ്പോഴും എല്ലാ കാര്യത്തിലും മുന്നിട്ടുണ്ടാകുന്നത് ഈ ഹ്യൂമാനിറ്റീസിലെ കുട്ടികളാണ്. കാരണം അവർക്ക് ആ രീതിയിലുള്ള പരിപോഷണങ്ങൾ ഈ കോഴ്സിലൂടെ കിട്ടുന്നുണ്ട്, കോൺഫിഡന്റ്. കാരണം യുവർ കോഴ്സ് ഈസ്
alone is nothing. നിന്റെ കോഴ്സ് മാത്രം ഒന്നല്ല. A single examination is not determining your life. ഒരു എക്സാമിനേഷൻ മാത്രം നിന്റെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് തന്നെയല്ല നമ്മൾ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കേണ്ടത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, കുറെ പേപ്പർ സപ്ലൈ വന്നു, അതുകൊണ്ട് എന്റെ എനിക്ക് ഒന്നുമില്ല, അതുകൊണ്ട് അതവിടെ മടക്കി വെക്കാം, ഇനി എനിക്കൊരു ഒരു ഓപ്ഷൻ ഇല്ല, ജീവിക്കാനുള്ള വഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറന്നൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഒരുപാട് പണങ്ങൾ മുടക്കിക്കൊണ്ട് MBBSന് സീറ്റ് നേടി, എന്നിട്ട് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, എന്നിട്ട് വല്ലാത്ത മനോനിലയിലാകുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അതേപോലെയുള്ള വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഹ്യൂമാനിറ്റീസിലൂടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഇപ്പോ ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് അവന്റെ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനുശേഷം ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. എനിക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററിക്കാണ് എനിക്ക് ആദ്യം കിട്ടിയത്. രണ്ടാമത് എക്കണോമിക്സിലേക്ക് ഞാൻ മാറി. കാരണം എനിക്ക് പ്ലസ് ടുവിന് എടുത്തപ്പം എനിക്ക് രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ എക്കണോമിക്സ് എടുക്കണം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എടുക്കണം എന്നുള്ളത്. അപ്പോ എനിക്ക് അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നിയത് എക്കണോമിക്സ് ആണ്. അങ്ങനെ ഞാൻ എക്കണോമിക്സ് എടുത്തപ്പം അവസാനം സയൻസിനോട് കുറച്ച് താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ അവിടെ അധ്യാപകരോട് പോയി ചോദിച്ചു പോളിടെക്നിക്കിലേക്ക് പോകണം അല്ലെങ്കിൽ ഈ ഡിഗ്രി എന്നെ കണ്ടിന്യൂ ചെയ്യണോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, എന്റെ അധ്യാപകൻ അന്ന് പറഞ്ഞൊരു വാക്കാണ്, നീ എക്കണോമിക്സ് കണ്ടിന്യൂ ആണെങ്കിൽ നിനക്ക് ഒരുപാട് പഠിച്ചുകൊണ്ടും പോവാം, ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ നീ ഇപ്പൊ പോളിടെക്നിക് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പെട്ടെന്നൊരു കരിയർ കണ്ടെത്താം, പെട്ടെന്നൊരു കരിയർ കണ്ടെത്താം. ഇവിടെ എന്നോട് പറഞ്ഞില്ല എന്ത്, നീ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വലിയ ഇതിൽ നേടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നിനക്ക് നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ബ്രോഡർ റേഞ്ച് നമുക്ക് ഹ്യൂമാനിറ്റീസിലൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോ ഇതിൽ എന്തൊക്കെയാണ് ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസ്? അപ്പൊ നമുക്ക് ഇത് വന്നുകൊണ്ട് ഒരു നല്ലൊരു ജേർണലിസ്റ്റ് ആവാം, ഒരു റൈറ്റർ ആവാം, ലോയർ ആവാം, ഒരു ഫാഷൻ ഡിസൈനർ ആവാം, ഗ്രാഫിക് ഡിസൈനർ ആവാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജിസ്റ്റ് ആവാം. പലരും ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നമാണ് എന്ത്, കാര്യങ്ങള് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ അതേപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ട് പോവുക. പ്രത്യേകിച്ച് കൂടുതൽ കെയർ ചെയ്ത് ജീവിക്കുന്ന കുട്ടികൾ, കെയർ കിട്ടി ജീവിക്കുന്ന കുട്ടികൾ പുറത്തു പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. അതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇന്ന് ആവശ്യമാണ്. സൈക്കോളജിസ്റ്റ്, അതേപോലെ എക്കണോമിസ്റ്റ്, ഒരു എക്കണോമിസ്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്ര മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും. ഇന്ന് എക്കണോമിക്സ് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് നമുക്ക് കിട്ടാനില്ല. കാരണം എന്താ, ആൾക്കാർക്ക് അറിയുന്നില്ല, ഇതിലുള്ള അവസരങ്ങൾ അറിയുന്നില്ല. അപ്പൊ ആ മേഖലയിൽ പഠിപ്പിക്കാൻ ആൾക്കാരില്ല. ജിയോളജി അതുപോലെ ജിയോഗ്രാഫി, ഞാൻ ബാംഗ്ലൂർ ജവഹർ നവോദയയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മള് ജിയോഗ്രാഫി ടീച്ചറിനെ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ MSc ജിയോളജി അല്ലെങ്കിൽ MA ജിയോളജി ജിയോഗ്രാഫി ഈ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്നവരില്ല, അതിലേക്ക് താല്പര്യമുള്ളവരില്ല. ഇനി ആരെങ്കിലും പഠിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ സാധ്യതകളെ നോക്കിക്കൊണ്ട് ആ മേഖലയിൽ കടന്നു വരുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഹ്യൂമാനിറ്റീസ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോയേഴ്സ്, നമുക്ക് എപ്പോഴുള്ള ഒരു മിഥ്യാധാരണയാണെന്ത്, ഈ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോട്ടും ഇതും കാര്യങ്ങളൊക്കെ കറുത്ത കോട്ടും ധരിച്ചിട്ട് കോടതിയിലേക്ക് ഇങ്ങനെ പോവാ, അതാണ് ലോയർ എന്നുള്ളത്. അത് മാത്രല്ല, ഇന്ന് പല കമ്പനികളിലും മാനേജേഴ്സ് മുതൽ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഇരിക്കുന്നത് ഈ LLB അതേപോലെ അതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ക്രിമിനല്, സിവില്, സൈബർ ലോ, ഇതില് തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ മേഖലകളില് കോൺസെൻട്രേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ്, കലാപരമായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ ഡിസൈനിങ്, ഡിജിറ്റൽ ഡിസൈനിങ് ആയാലും ഹാൻഡ്മെയ്ഡ് ഡിസൈനിങ് ആയാലും നമുക്ക് ഒരുപാട് അവസരങ്ങൾ കണ്ടെത്താൻ പറ്റും. പറ്റും ടീച്ചിങ് മേഖലയിൽ തന്നെ നമ്മളൊരു കോഴ്സ് ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന
ആ മേഖലയിൽ നമ്മൾ പഠിക്കുന്ന സമയത്തിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നുള്ളത്. അത് നമ്മളെ നമുക്ക് ഒരിക്കലും തീരുന്നില്ല, ആ ഒരു സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ടീച്ചിങ് മേഖലയിലേക്ക് എന്ത് ചെയ്യും, ടീച്ചിങ് മേഖലയിലേക്കെങ്കിലും നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനോടുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രം. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ എം എ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ആ അവർക്കുള്ള ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു അധ്യാപകനാന്നുള്ളതായിരിക്കും. ബി എ എം എ എടുത്ത് പിന്നെ ബി എഡ് സോഷ്യൽ സയൻസിൽ ബി എഡ് ചെയ്താലും എനിക്കൊരു പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർ ആവാന്നുള്ള ഒരു ചിന്തയായിരിക്കും. അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയില്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എം പി ശശി തരൂർ, അദ്ദേഹം ബി എ ഹിസ്റ്ററി ഒക്കെ എടുത്ത് ഏറ്റവും ഒരു നമ്മളൊരു പ്രൊഫഷണൽ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അതിന്റെ ഏറ്റവും അപെക്സ് എന്ന് പറയുന്നത് യു എന്നിലെ ബോർഡ് മെമ്പർ ആവുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഒഫീഷ്യൽ ആവുക എന്നുള്ളതാണ്. ആ ഒരു നിലയിലേക്ക് വളർന്നു വന്നത് ഈ ഹ്യൂമാനിറ്റി സ്ട്രീമിലെ ലൂടെയാണ്. പലരെയും നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇപ്പൊ നമ്മുടെ പാർലമെന്റിലുള്ള മെമ്പേഴ്സ് അതിലെ ഭൂരിപക്ഷം പേരും വളർന്നു വന്നത് ഈ ഹ്യൂമാനിറ്റി സ്ട്രീമിലൂടെയാണ്. നല്ലൊരു ശതമാനം. ഞാൻ ഈ ഒരു ക്ലാസ്സിന് മുമ്പായിട്ട് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അത് ഉറപ്പുവരുന്നത്, എനിക്ക് ഉറപ്പാണ് ഇത് ഹ്യൂമാനിറ്റി സ്ട്രീമിലുള്ളവരാകും എന്നുള്ളത്. കാരണം അവർക്ക് ഈ സൊസൈറ്റിയിൽ നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെയുള്ള മേഖലകളിൽ ഉള്ളവർ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിലും അവരെ കൊണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അതേപോലെ ഇങ്ങനെയുള്ള മേഖലകളിൽ വന്നവരായിരിക്കും പല രാഷ്ട്രീയ പാർട്ടികളുടെ അഡ്വൈസർ ആയിട്ട് നിയമിക്കുന്നത്, അതല്ലെങ്കിൽ പല ബോഡീസുകളില് പോളിസി മേക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇത്തരം മേഖലകളിൽ നിന്ന് വന്നവരെയാണ്, ഈ ഹ്യൂമാനിറ്റി സ്ട്രീമിലൂടെ വന്നവരെയാണ്. അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ എന്താ, ഇപ്പൊ എം ബി എ എടുക്കണമെങ്കിൽ ഇന്നാലിന്ന സ്ട്രീമിൽ വരണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് എം ബി എ ചെയ്യാം, നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അവിടെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. ആന്ത്രോപോളജിസ്റ്റ് നരവംശാസ്ത്രം, അത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഹിസ്റ്ററിയുടെ ആ സ്ട്രീമിൽ വരുന്നതാണ്, അതിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ, അതിൽ റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അതിന് തന്നെ ഇപ്പൊ നമ്മൾ ഒരു പി എച്ച് ഡിക്ക് പോകണം അല്ലെങ്കിൽ എം ഫിൽ പോവാണ് എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഫെലോഷിപ്പുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. മീഡിയ ആൻഡ് പി ആർ പ്രൊഫഷണൽ, നിങ്ങൾ ഏത് ഇപ്പൊ ഒരു മലയാളം കോഴ്സ് ആണ് നിങ്ങൾ എടുത്തത് അല്ലെങ്കിൽ അറബി കോഴ്സ് ആണ് നിങ്ങൾ എടുത്തത്, നിങ്ങൾക്കൊരു മീഡിയ വർക്കർ ആയിക്കൂടെ, ഒരു പി ആർ വർക്ക് പേഴ്സണൽ റിലേഷൻ പ്രൊഫഷണൽ ആയിക്കൂടെ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഉണ്ട്. ആർക്കിയോളജിസ്റ്റ്, നമ്മൾക്കറിയാം, നമുക്ക് പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി, പല സംസ്കാരങ്ങളുടെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ആർക്കിയോളജിസ്റ്റ് ആണ്. നമുക്ക് പഴയ എന്താണ് മുമ്പ് കാര്യങ്ങളൊക്കെ നടന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഹ്യൂമാനിറ്റീസിലൂടെയാണ്. അതിലുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു സ്ട്രീമാണ് ഈ ആർക്കിയോളജി എന്ന് പറയുന്നത്. അത് പഠിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തവരാണ് ഈ ആർക്കിയോളജിസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. അതുപോലെ മ്യൂസിയം ക്യൂറേറ്റേഴ്സ്, ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഹിസ്റ്ററി പഠിച്ച് വരുന്നവർക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് മ്യൂസിയം ക്യൂറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. സോഷ്യൽ വർക്കേഴ്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് സോഷ്യൽ വർക്കർ. അത് തന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. നമുക്ക് ചെറിയൊരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു ഈ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെ ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം എടുക്കാൻ വേണ്ടി ഉണ്ടാവും. കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ്, ഹെൽത്ത് കൗൺസിലിംഗ്, അതേപോലെ ഹോസ്പിറ്റൽ കൗൺസിലേഴ്സ്, ഇൻഡസ്ട്രിയൽ കൗൺസിലേഴ്സ്, ഇങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലുള്ള സോഷ്യൽ വർക്ക് എന്നുള്ള ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും പുസ്തകം വായിച്ച് കഴിഞ്ഞാല് ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രത്തോളം ആ സോഷ്യൽ വർക്ക് എന്നുള്ള ആ ഒരു സ്ട്രീമിൽ നിന്ന്, ആ ഒരു പുസ്തകത്തിൽ നിന്ന് ഓരോ കുട്ടിക്കും നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും നല്ല ഒരു കോഴ്സാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയാം. അതേപോലെ സൈക്കോളജിസ്റ്റ്,
മനഃശാസ്ത്രപരമായി നമ്മൾ സൈക്കോളജി തന്നെ കോൺസെൻട്രേറ്റ്, അത് തന്നെ ക്ലിനിക്കൽ ഉണ്ട്, ഏത് മേഖലയാണ്, മെഡിക്കൽ ഉണ്ട്, അതൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. വേണമെങ്കിൽ സൈക്കോളജി സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് പോവാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ വർക്കർ ആയി കഴിഞ്ഞാല് ഓരോ ഹോസ്പിറ്റലിലും നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമാണ്, സൈക്കോളജിസ്റ്റിന് ആവശ്യമാണ്, അവർക്കും ഡോക്ടേഴ്സിന് കിട്ടുന്ന അതേ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടും. അവർ മെഡിക്കൽ എടുത്തു, അവർ MBBS എടുത്തു, ഇവര് ഹ്യൂമാനിറ്റി സ്ട്രീം കഴിഞ്ഞു വന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു വ്യത്യസ്തത ഇല്ല, രണ്ടുപേർക്കും ഒരേ പരിഗണനയാണ്. പക്ഷെ ഉള്ള വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ മേഖലയിൽ അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി പറ്റുമോ, അതിലേറ്റവും കാലിബർ പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമോ? കാരണം നമ്മൾ ജീവിക്കുന്ന വല്ലാത്ത കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ്. അവിടെ നമുക്ക് ഏറ്റവും മികച്ചതാവാൻ പറ്റുമോ, ആ മികച്ചതായ ആവാൻ പറ്റുമെങ്കിൽ ഏത് കോഴ്സാണ് നമുക്ക് എടുക്കുന്നെങ്കിലും നമുക്ക് അവസരം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൗൺസിലേഴ്സ് ഇപ്പോ സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞാലും സൈക്കോളജി മേഖലകളിൽ എടുത്തു പോയി കഴിഞ്ഞാലും ഈ കൗൺസിലേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അതേപോലെ തന്നെ ഇതിൽ ഞാൻ ഊന്നി പറയാനുള്ളത്, കാരണം ഞങ്ങൾ ഇപ്പോ പല ഒരു 10 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ 10-15 വർഷം മുമ്പൊക്കെ എന്തൊക്കെയാണ് പഠിച്ചു പോകേണ്ടത്, മുന്നോട്ട് എന്തൊക്കെ അവസരങ്ങൾ ഉണ്ട്, നമുക്കൊരു ധാരണയില്ല. എന്നാൽ ഇപ്പോ ഒരുവിധം കുട്ടികൾക്കൊക്കെ ധാരണ ഉണ്ടാവും, കാരണം അധ്യാപകരൊക്കെ തന്നെ ഇങ്ങനെ ഇല്ല, അവർ കോൺസെൻട്രേറ്റ് ആയിട്ട് പോകണം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾ വിട്ടുപോകരുത് എന്ന നിലക്ക് മാത്രം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. അതിൽ നമുക്ക് കൂടുതൽ അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഇന്റർനാഷണൽ റിലേഷൻ. ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അവലോകനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ട് ഒക്കെ നിയമിക്കുന്നത് ഈ ഇന്റർനാഷണൽ റിലേഷൻ. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഈ കോഴ്സ് ഉണ്ട്. CU സെറ്റ് എക്സാം എഴുതിയിട്ട് അതിൽ പാസ്സായിട്ട് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കാസർഗോഡ് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ചെറിയൊരു കാലം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ല ഒരു യൂണിവേഴ്സിറ്റി ആയി വളർന്ന് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ അവിടെ ഈ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റീസിന്റെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് അവിടെ. അപ്പോ അവിടെ MSW ഉണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ MSW താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് MA IR. അതേപോലെ അത് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് അവിടെ. അവിടെ MSW ഉണ്ട്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ മുമ്പിലുള്ള കോഴ്സുകളെ തന്നെ നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ IIT, ഈ IIT എന്ന് പറയുന്ന പലർക്കും ധാരണ ഉണ്ട്, ഈ IIT എന്ന് പറയുന്നത് സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമുള്ളതാണ് അല്ല. അവിടെ HSSC എന്നുള്ളൊരു എക്സാം ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ. ആ എക്സാം പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് അതില് ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ലിമിറ്റഡ് ആയിരിക്കും. നിനക്ക് അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി പറ്റുമോ, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുമോ എങ്കിൽ അവസരമുണ്ട്. ഇനിയിപ്പോ നിനക്ക് വ്യാകുലത പെട്ടുകൊണ്ട് ഞാനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നുള്ളൊരു വ്യാകുലത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പിന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, നമ്മൾ അവിടെ അഡ്വാൻസ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതില് IIT മദ്രാസിലൊക്കെ നമുക്ക് ഈ HSSC എക്സാമിലൂടെ അത് ക്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെയൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ IIT ഡിസൈനിങ്ങിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് UCED അണ്ടർ ഗ്രാജുവേറ്റ്. ഇത് ഞാൻ പറയുന്നത് +2 കഴിഞ്ഞ ഉടനെ കേട്ടോ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഉടനെയാണ്. അപ്പോ നിങ്ങൾ വേറെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, എല്ലാ IIT നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. MBA എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി MBA അടക്കമുള്ള കോഴ്സുകളിൽ നമുക്ക് IIT ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്നത് അതല്ല, ഹ്യൂമാനിറ്റീസ് എടുത്ത ഉടനെ IIT പോകാനുള്ള അവസരമാണ് പറയുന്നത്. അപ്പൊ അതിലുള്ള ഡിസൈനിങ് മേഖലയിൽ പോകാനുള്ള ഒരു IIT UCED അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് അവസരമുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ലോ, മോണോപോളി പോലെയുള്ള വലിയ വലിയ കമ്പനികളിൽ നമുക്ക് ഈ ലോ കോൺസൾട്ടേറ്റ് LLB ഒക്കെ എടുത്ത് കോൺസൾട്ടേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് തോന്നും ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ആവാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് എനിക്കിവിടെ ഇവിടെ വെച്ച് എന്റെ പഠനം നിർത്താം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുള്ളത്. നമുക്ക് കോമ്പീറ്റന്റ് ആവാൻ വേണ്ടി പറ്റുമോ, നമുക്ക് എന്നാൽ അവസരമുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജി. പിന്നെ ഇന്നിപ്പോ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന ഒരു കാര്യമായിരിക്കും ലിബറൽ ആർട്സ് എന്ന് പറയുന്നുള്ളത്. ഇപ്പോ പല യൂണിവേഴ്സിറ്റികളും പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു കോഴ്സാണ് ലിബറൽ ആർട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മിക്സർ ആയിട്ട്, ഇപ്പൊ നമ്മൾ പൊതുവെ സംഭവിക്കുന്ന വെച്ചാല്
പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഗ്രിയിൽ കോൺസെൻട്രേറ്റ് ആവും. അപ്പൊ ഇവിടെ നമ്മള് ഈ ഡിഗ്രിക്കും ഓരോ വിഷയവും ചിലപ്പോ അതില് ലോ ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റീസ് എന്ന നിലക്ക് തന്നെ നമ്മൾ പ്ലസ് ടു ലെവൽ ഹ്യൂമാനിറ്റീസ് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ അതേ രീതിയിൽ തന്നെ ഈ കോഴ്സുകളെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന കോഴ്സുകളാണ് ലിബറൽ ആർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈയിടെ എച്ച് എസ് സിയിൽ ഐ ഐ ടി മദ്രാസിൽ നമുക്കുള്ള ഓപ്ഷൻസ് ആണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്റഗ്രേറ്റഡ് എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, എം എ ഇംഗ്ലീഷ്. നിങ്ങൾ ചിന്തിക്കരുത് ആ ഈ എം എ ഇംഗ്ലീഷ് അതേപോലെ തന്നെ ഈ എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താവാനാണ്, അവിടെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓഫർ ഇടാൻ വേണ്ടിയിട്ട് കമ്പനികൾ ഉണ്ടാവും ഐ ഐ ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഐ ഐ ടികളിൽ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അവനെ സംബന്ധിച്ച ഒരു ബ്രാൻഡാണ്. ഇങ്ങനെയുള്ള ബ്രാൻഡിങ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള സജഷൻസ് നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കണം. ഇവ യു സി ഡി ഡിസൈനിലുള്ള നമുക്ക് കോഴ്സാണ്, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഐ ഐ ടി ബോംബെയിൽ ചേരാം. ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് നല്ല കോഴ്സാണ്, ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ മേഖലകളിലൊക്കെ എത്ര നിരന്തരം എമർജിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ. അതേപോലെ ഈ കോഴ്സുകൾ ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രമല്ല, ഈ ഐ ഐ ടികളിൽ പഠിക്കുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള നിലവാരം തന്നെ മാറുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അതേപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജെ എൻ യു, ഇപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇപ്പോഴെല്ലാവർക്കും ജെ എൻ യു ഒക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും. അവിടെയൊക്കെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡഡ് ആയി. അത് ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളൊക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഹ്യൂമാനിറ്റി സ്ട്രീം ആയിരിക്കും കൂടുതൽ കോഴ്സുകൾ. ഇപ്പോ ഉപരിപഠന മേഖലകളിൽ കൂടുതൽ ശതമാനം ഉള്ളത് ഈ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലാണ്. അപ്പോ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കോഴ്സുകൾ ഹ്യൂമാനിറ്റീസിന്റെ മായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ പോകാം, കാരണം വെച്ചാല് നമ്മുടെ ടൈം 1 മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചോദിച്ചാൽ മതി, ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോവാം. അതേപോലെ തന്നെ ഡി യു ഡൽഹി യൂണിവേഴ്സിറ്റി അതിലുള്ള ഒരു പിന്നെ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിംവർക്ക് നൽകുന്ന റാങ്ക്. അപ്പോ അതിൽ ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോ ജെ എൻ യു പോലെയുള്ള, ഹൈദരാബാദ് പോലെയുള്ള, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള, ജാമിയ മില്ലിയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസിലൂടെ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാരിയേഴ്സും അതേപോലെ തന്നെ നമ്മൾ വലിയൊരു കോമ്പിറ്റന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ഡി യു ക്ലസ്റ്റർ ഓഫ് ഇന്നോവേഷൻ സെന്റേഴ്സ്, അതേപോലെ തന്നെ അവിടെയുള്ള ബി എ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സ് തന്നെയാണ് ബി എ സോഷ്യൽ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ എന്നുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ബി എ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നമ്മൾ അതൊക്കെ എടുക്കുക കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലേക്ക് നമുക്ക് തിരിയാനുള്ള അവസരങ്ങളാണ്. അതേപോലെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന, അംബേദ്കർ ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി, ക്രിയ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ മുൻ ആർ ബി ഐ ഗവർണർ രഘുരാം രാജനൊക്കെ ചേർന്നുകൊണ്ട് കുറെ ഫണ്ടിങ് ഒക്കെ നടത്തി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ക്രിയ യൂണിവേഴ്സിറ്റി. അപ്പോ നോൺ പ്രോഫിറ്റ് യൂണിവേഴ്സിറ്റിയാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, അവിടെ നമുക്ക് ഉദ്ദേശിച്ച കോഴ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കരിയറിലെ മികച്ച നേട്ടമായിരിക്കും അത്. അതുപോലെ ഫ്ലൈം പൂനെ ലിബറൽ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് നമുക്ക് പറ്റിയ സ്ഥലമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏതൊക്കെ മേഖലയാണ് അവസരങ്ങൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, അതിൽ സ്പെഷ്യലിസ്റ്റ് ആവാം. ടീച്ചിങ് മേഖലയിൽ ഏത് കോഴ്സിലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ലാംഗ്വേജിൽ നമുക്ക് അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ എക്കണോമിക്സ്, എക്കണോമിക്സ് ഇന്ന് എഞ്ചിനീയറിംഗ് മെഡിക്കൽ തുടങ്ങിയ എല്ലാ ഫീൽഡിലും എക്കണോമിക്സ് ടീച്ചേഴ്സ് വേണം. പക്ഷെങ്കിൽ വിഷയമുണ്ട്, ആ എക്കണോമിക്സിൽ
നല്ല അഡ്വാൻസ്ഡ് ആയിരിക്കണം. വെറുതെ എക്കണോമിക്സ് പഠിച്ച് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കണ്ടെത്താൻ വേണ്ടി പറ്റണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയാം എന്റെ വീട്ടിന്റെ അടുത്ത് ഒരുപാട് പേരുണ്ടല്ലോ എം എ എക്കണോമിക്സ് ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ അവർക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അതിൽ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ടെത്താൻ വേണ്ടി പറ്റും. എല്ലാവർക്കും വേണ്ട നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആവുക, അതിനുവേണ്ടി നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതേപോലെ ലോ ലോ ആണെങ്കിൽ ടാക്സ് ലോയേഴ്സ് ആവാം, പ്രോപ്പർട്ടി റൈറ്റ് ലോയേഴ്സ്, സിവിൽ ക്രിമിനൽ ലോയേഴ്സ്, ഇതിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ എത്ര ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ചിലപ്പോ ഇതിലൊക്കെ നല്ല പ്രാഗല്യം നേടിയ ആൾക്കാരെ നമുക്ക് കിട്ടുക പോലും ഉണ്ടാവില്ല. അപ്പൊ അത്രത്തോളം ഡിമാൻഡ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ എൽ എൽ ബിക്ക് ചേരുന്നവരുണ്ടാവും, പക്ഷെ നമുക്ക് അത് അത്രത്തോളം നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്നുണ്ടാവില്ല. അതേപോലെ ആർക്കിയോളജി ഹിസ്റ്ററി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ് ആർക്കിയോളജി. അതിൽ ആർക്കിയോളജിസ്റ്റ് ആയിട്ട് ന്യൂമിസ്മാറ്റിക്സ് ഈ നാണയങ്ങളുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അവർക്ക്. എപ്പിഗ്രാഫിസ്റ്റ് നമ്മുടെ പല ഇതിഹാസങ്ങൾ അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള കൃതികളൊക്കെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർട്ടോഗ്രാഫേഴ്സ്, ചിത്രങ്ങളും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മ്യൂസിക്കോളജിസ്റ്റ്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഒരു ഇത്തരം മേഖലകളിലൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഇപ്പോ ഈ കോഴ്സുകളൊക്കെ ചിലപ്പം പ്ലസ് ടു മാത്സ് എടുത്ത് അതിനുശേഷം ഒരു അവസരം കിട്ടാതെ വെറുതെ എം എ മലയാളം എടുത്തായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഇത് കഴിഞ്ഞാൽ എം എ ബി എ മലയാളം എടുത്തിട്ട് ഞാൻ എന്താവാനാന്ന്, എനിക്കൊന്നും ആവാനില്ല. പക്ഷേ അത് ഇപ്പൊ മലയാളം എടുത്ത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്ത്, ഇപ്പൊ അറബിയാണെന്ന് എടുത്തത്, അറബിയിൽ നല്ലൊരു സ്പെഷ്യലൈസ്ഡ് റൈറ്റർ ആയിക്കൂടെ, അല്ലെങ്കിൽ അതിലൊരു ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, മലയാളം എടുത്തു, ഇംഗ്ലീഷ് എടുത്തു, എല്ലാത്തിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കും, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഹലോ സാർ, നിങ്ങൾ ഓഡിയോ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഹലോ സാറിന്റെ ഓഡിയോ കണക്ട് അല്ല, ഓഡിയോബിൾ അല്ല. ഖലീൽ സാർ മ്യൂട്ടിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോ അതേപോലെ അവിടെ തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയില്. മാസ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നുണ്ടാവും ടീച്ചിങ്ങിലുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബാങ്കിങ് മേഖലയിൽ ചില വർക്ക് ചെയ്യുന്ന എക്കണോമിക്സ് പഠിച്ചവർ നമുക്ക് അറിയുന്നുണ്ടാവും. അതേസമയത്ത് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടുന്ന എക്കണോമിക്സ് പഠിച്ചവരെയാണ്. അതേപോലെ റിസ്ക് അഡ്വൈസർ കമ്പനികളിൽ, വലിയ വലിയ കമ്പനികളിലൊക്കെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്നത് എക്കണോമിസ്റ്റുകളാണ്, എക്കണോമിക്സ് പഠിച്ചവരെയാണ്. നിങ്ങൾ ഇപ്പോഴും ഒന്ന് നെറ്റിൽ സെർച്ച് എടുത്താൽ മതി, എന്താണ് ഈ റിസ്ക് അഡ്വൈസർ എന്നുള്ള ഒരുപാട് ജോബ് അവസരങ്ങൾ, അനലിസ്റ്റുകൾ, റിസർച്ച് അസിസ്റ്റന്റ്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ വരാറുണ്ട്. പലപ്പോഴും അധ്യാപകർ തന്നെ ഇതിനൊക്കെ ആൾക്കാരെ കിട്ടാണ്ട് അവരുടെ ടീച്ചിങ്ങിന് പുറമെ, അധ്യാപനത്തിന് പുറമെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന അവസരങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മുടെ സർവേ, കനിഷകുമാരി, സെൻസസ്, ഇതിലൊക്കെ റിസർച്ച് അസിസ്റ്റൻസ് ആവശ്യമാണ്. അതുമാത്രമല്ല, അതിന് ഏറ്റവും ലോക്കലായിട്ട് ഇറങ്ങേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടത് ഈ മേഖലകൾ, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവരാണ്. നമുക്ക് ഹ്യൂമാനിറ്റീസ് തന്നെ എക്കണോമിക്സും വരുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുന്നുണ്ട് നമ്മൾ.
അതേപോലെ തന്നെ നമുക്ക് ഡിസൈനിങ് മേഖലയിലുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞതാണ്, അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, UI/UX ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ, പ്രൊഡക്റ്റ് ആൻഡ് ഇൻഡസ്ട്രി ഡിസൈനർ, ഇങ്ങനെയുള്ളത്. സിവിൽ സർവീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കൂടുതൽ ആൾക്കാരുണ്ടാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കും, പക്ഷെ അതിനുശേഷം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സാണ്. ഹ്യൂമാനിറ്റീസ് ആണ് അവർ പഠിക്കുക. ചിലപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് അതിനുശേഷം ഹിസ്റ്ററി പഠിക്കുന്നു, അതിനുശേഷം എക്കണോമിക്സ് പഠിക്കുന്നു. അപ്പോ ഇപ്പോ ഒരു ബേസ് ആയിട്ട് ഒരു ഹ്യൂമാനിറ്റീസ് തന്നെ വരികയാണെങ്കിൽ അവർക്ക് സിവിൽ സർവീസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഫോറിൻ ലാംഗ്വേജസ്, അപ്പൊ അതിലൊരു എക്സ്പെർട്ട് ആവുകയാണ്, നമുക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, ലെക്സിക്കോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാം, ടീച്ചർ, ഫോറൻസിക് ലിംഗ്വിസ്റ്റിക് റൈറ്റർ, ലാംഗ്വേജ് എക്സ്പേർട്ട്, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. അത് നമ്മള് ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഡിക്ഷണറി ഒക്കെ നമ്മള് ചെയ്യൂലേ, ഡിക്ഷണറി വർക്ക്, അതിന്റെ കോർഡിനേഷന്, അതിന്റെ അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള മേഖല ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. അതേപോലെ ടെർമിനോളജികള്, പരസ്പരം ടെർമിനോളജികളിലൊക്കെ കാറ്റഗറൈസ് ചെയ്യുക ഒക്കെ വരുന്നത് ഈ ലെക്സിക്കോഗ്രാഫറാണ്. അപ്പൊ അത് ഈ ലാംഗ്വേജില്. സലീ സാറിന് തുടരാം, നമുക്ക് ക്വസ്റ്റ്യൻ ഇന്ററാക്ഷൻ സെഷൻ നമുക്ക് ലാസ്റ്റ് നടത്താം. ഇനി 6 മണിയായി. അപ്പോ സലീ സാറിന്റെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്ഷൻ സെഷൻ നടത്താം. ഇല്ല, നിങ്ങൾ നമുക്കൊരു 10 മിനിറ്റ് കൊടുക്കാം ഇന്ററാക്ഷൻ സെഷൻ. ആർക്കെങ്കിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെഷൻ തുടർന്നോളൂ. അപ്പൊ ഈ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഉള്ള നമുക്കൊരു സോഷ്യൽ വർക്കർ, അപ്പോൾ അതില് ഡിഗ്രി ആയിട്ടുള്ള കോഴ്സാണ് BSW, പിന്നെ അതിനുശേഷം MSW എടുക്കാം. MSW ശേഷം വേണമെങ്കിൽ വിവിധ കോഴ്സുകൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, ക്ലിനിക്കൽ സൈക്കോളജി, മെഡിക്കൽ സൈക്കോളജി എന്നുള്ള രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റിനും അതേപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിനെയും നിയമിക്കുകയാണ്. അപ്പോ ടീച്ചേഴ്സ് എന്ന നിലക്ക് തന്നെ അതിനു പുറമെ തന്നെ ഈ സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ കൗൺസിലേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഈ മേഖലകളിൽ സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഒക്കെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് MBA കോഴ്സ് പോകാൻ വേണ്ടി പറ്റും. അപ്പോ പ്രത്യേകിച്ച് ഈ ഹ്യൂമാനിറ്റി സ്ട്രീമിലൂടെയാണ് കടന്നു വന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ മാനേജ്മെന്റ് എന്നുള്ള ചിലപ്പോൾ തിയററ്റിക്കലായിട്ട് ആ വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ പോലും, ഇപ്പോ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒരു ഹ്യൂമാനിറ്റി സ്ട്രീമിൽ വന്നത് ഒരു വിദ്യാർത്ഥി ആയിരിക്കും. കാരണം ഒരു ബ്രോഡായിട്ടുള്ള സ്റ്റഡി ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവും. റൂറൽ മാനേജേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ്, വണ്ടർ ഡെവലപ്മെന്റ് മാനേജേഴ്സ്, അപ്പോ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മതി, നമുക്ക് മുമ്പിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് അവർ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഒരു മിഥ്യാധാരണയുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിക്കരുത്, സയൻസും കോമേഴ്സും, സയൻസ് മാക്സിമം സയൻസ് എടുക്കുക, അത് കഴിഞ്ഞില്ലെങ്കിൽ കോമേഴ്സ് എടുക്കുക എന്നുള്ള ധാരണ, അത് മാറ്റുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മളോട് ഓക്കെ, ഇപ്പൊ എല്ലാ കോഴ്സിനെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കി അല്ലേ. ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ കോഴ്സും എല്ലാത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് യു ഡു നോ യുവർ സ്ട്രെങ്ത്. നിന്റെ സ്ട്രെങ്ത് ആണ് എന്താണ് നീ മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഗ്രോ റെസ്പോൺസിബിലിറ്റി, നല്ല ഉത്തരവാദിത്തപരമായിട്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്തത് എന്ന നിലക്ക് പഠിക്കാതിരിക്കുകയോ എനിക്കൊന്നും ആവാനില്ല എന്നുള്ള ചിന്താണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനവും നമ്മുടെ കരിയർ അതോടെ അവസാനിക്കും. അതേപോലെ തന്നെ ഞാൻ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത് എന്ന നിലക്ക് നിങ്ങൾ അത് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു അക്കാഡമിക്കൽ പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ഫോളോ യുവർ ഹെർട്ട്. അതെന്താ ചെയ്യാ, നമ്മൾ ആരെയും കണ്ടുകൊണ്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നുള്ളത് അതിനെ സത്യസന്ധമായിട്ട് ഇടപെടാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ലവ് ചാലഞ്ചസ്, പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ പ്രതിസന്ധികളെ നമ്മൾ സ്നേഹിക്കുക, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി പറ്റുക.
ചിലപ്പോ ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് പല തോന്നലുകൾ ഉണ്ടാകും. പക്ഷെ അതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നീന്തുക, ഒഴുക്കിനെതിരായിട്ട് നമ്മൾ നീന്താൻ വേണ്ടി ശ്രമിക്കുക, അപ്പൊ നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കോംപീറ്റ് യുവർ സെൽഫ്, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആരോടും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് നമ്മളൊന്നും ചെയ്യേണ്ടത്. കോംപീറ്റ് യുവർ സെൽഫ്, നമ്മോട് തന്നെ, എൻ്റെ മനസ്സിനോട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് തന്നെ, നിങ്ങളുടെ പ്രവർത്തനത്തോട് തന്നെ, നിങ്ങളുടെ പഠനത്തോട് തന്നെ കോംപീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാല്, പറഞ്ഞിട്ടാണ് പറയുന്നത്, എന്താണ് ഹ്യൂമാനിറ്റീസ്? ഹ്യൂമാനിറ്റീസ് എന്ന് പറയാൻ വീണ്ടും പറയുന്നു, ഹ്യൂമാനിറ്റീസ് എന്നുള്ള കോഴ്സ് ഒന്നുമല്ല, എന്താണ് ഈ സൊസൈറ്റി, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുള്ള ആകെ തുകയാണ് ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാപ്പിനെസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഹ്യൂമാനിറ്റി. നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക, ഓരോ മനുഷ്യനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് നൽകുക മാത്രമാണ് ഹ്യൂമാനിറ്റീസ് ചെയ്യുന്നുള്ളത്. ആ ഒരു സ്റ്റെബിലിറ്റിയാണ് മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തുന്നത്, ആ ഒരു ഹാപ്പിനെസ് ആണ് മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നത്. നമ്മളെപ്പോഴും സങ്കടത്തിലായി കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം വേണ്ടത് എന്താ, മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ്. ആ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഹ്യൂമാനിറ്റീസ് ഫോർവേഡ് ചെയ്യുന്നുള്ളത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ബ്രിങ് പ്രിൻസിപ്പിൾസ് ടു ബ്രിങ് ടുഗദർ, എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള. ഇപ്പൊ നമ്മളല്ലോ ഒരു ഒരു ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഒരു MBBS പഠിച്ചു, സ്വാഭാവികമായിട്ടും ഒരുപാട് ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു നോർമലായിട്ട് ചിന്തിക്കുകയാണ്, അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് കണ്ടെത്തണം. അത് കണ്ടെത്തണം എന്ന നിലക്ക് നമ്മൾ രോഗികളോട് ഇടപെട്ടാൽ എന്താ സംഭവിക്കുക? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരമാണ് ഉണ്ടാകുന്നത്. ആ രീതിയിലാണ് നമ്മളൊരു എന്താണ് ഒരു മാർക്കറ്റ് ലെവലിലാണ് അതിനെ കാണുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ ആ ഒരു വിഷയങ്ങൾ നമുക്ക് ഇപ്പൊ എപ്പോഴും കാണാറുണ്ടല്ലേ. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയുകയാണെന്ത് ഇന്ന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി പറയും. എന്താ അവർ കാണുന്നത് ഒരു മാർക്കറ്റിംഗ് സെൻസിലൂടെയാണ്, കാരണം അവർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ചെയ്യണം. ആ ഒരു മെക്കാനിസിലാണ് പോകുന്നെങ്കിൽ ഫെയിലിയർ ആവും, നമ്മുടെ സമൂഹം കൊളാപ്സ് ആവും. ബട്ട് ദി ഹ്യൂമാനിറ്റീസ് കോൺസെൻട്രേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ബീങ് ടുഗദർ, ഒന്നിച്ചു കൊണ്ടുപോകാൻ, സമൂഹത്തിൽ എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഹ്യൂമാനിറ്റീസ് ഉണ്ടാക്കുന്നുള്ളത്.